ഉഗ്രൻ എന്ന് പറഞ്ഞാൽ അത്യുഗ്രൻ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് സ്വപ്നങ്ങളായി രണ്ട് കൂട്ടുകാർ ഒരു നഗരത്തിലേക്ക് വരുന്നു. മുരളി, നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ ചുറ്റും ആൾക്കാരുണ്ടാവും. അതിലൊരാൾ വിജയിച്ച് വിജയിച്ച് വലിയ നിലയിലാവുന്നു. ഒരു ടിപ്പിക്കൽ വിനീത് ശ്രീനിവാസൻ ചിത്രത്തിന്റെ ആരംഭം, ആ പാട്ടിലേക്ക് നമ്മളെങ്ങനെ കൊണ്ടുപോയി? ധ്യാൻ വന്നപ്പോൾ ഗംഭീര റെസ്പോൺസാണ് തിയേറ്ററിൽ. ധ്യാനിനെ ആളുകൾക്ക് എത്രമാത്രം പേഴ്സണൽ ഇഷ്ടമാണെന്ന് ആ കയ്യടികൾ പറയും. അതെന്താ, സന്തോഷം കണ്ട് ഓവർ എക്സൈറ്റഡ് ആയി. സൂപ്പർ ആണോ സാർ, പെർഫോമൻസ് ഈ സിനിമയിൽ. ഈ സിനിമയിൽ യഥാർത്ഥത്തിൽ നായകൻ ധ്യാനാണ്. വളരെ മെച്യൂർഡ് ആയിട്ടുള്ള പെർഫോമൻസ്, ക്യാരക്ടർ പിടിച്ച് ഉടനീളം ധ്യാൻ ചെയ്തിട്ടുണ്ട്. അത് പല ഏജസിൽ കാണിക്കുമ്പോൾ, ധ്യാൻ്റെ ചെറുപ്പകാലം മുതൽ, അത് യങ്ങായിട്ടുള്ള ധ്യാൻ മുതൽ വൃദ്ധനായ ധ്യാൻ വരെയുള്ള ആ സമയത്തൊക്കെ ഞാൻ ആ ക്യാരക്ടർ കൺസിസ്റ്റൻസി വിടാതെ പിടിച്ച് ചെയ്തിട്ടുണ്ട്. ഈവൻ ഡയലോഗ് ഡെലിവറിയിലായി കഴിഞ്ഞാൽ പോലും തോനെ കയ്യിങ്ങട കലക്കി കലക്കി എന്ന് പറഞ്ഞാ പോലെ കലക്കി. എന്റെ ലക്ക് ഈ മണ്ണി തെളിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകും. അപ്പം എല്ലാരും പറയും ഇപ്പൊ എന്താണ് വിനീത് ശ്രീനിവാസൻ എന്താണ് ക്രിഞ്ച് ആണ് അതാണ് പറയും. പക്ഷെ തിയേറ്ററിൽ പടം വർക്കാക്കാനും പുള്ളിയെ കൊണ്ടേ പറ്റത്തുള്ളൂ. പുള്ളി ഒരു സിനിമ പോലും പരാജയപ്പെട്ടില്ല. സദ്യ ഉണ്ട് എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ്. പ്രണവ് മോഹൻലാലിന്റെ അഭിനയം, പ്രണവ് മോഹൻലാലും അടിപൊളിയാണ്. സ്കോച്ച് അടിക്കണം, റം അടിക്കണം, വാള് വെക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട് മോനെ. ഹലോ, എന്റെ കഥ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ? അയ്യോ, നീ എന്ത് കഥ പറഞ്ഞാലും പുള്ളിക്ക് ഇഷ്ടപ്പെടും. ഞാൻ ശരിക്കും ഇൻട്രസ്റ്റ് ആയി. ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു കഥ വന്നിട്ടില്ല. അങ്ങനെ വിനീതിന്റെ സ്റ്റെഫ് പൂർണ്ണമായിട്ടും എടുത്തു കാണിക്കുന്ന ഒരു സിനിമ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം. ഒറ്റയ്ക്ക് വന്നവനോടാ മനസ്സിലായടാ പട്ടികളെ. ദിസ് ഈസ് ഫോർ നിവിൻ. കോക്കസ് ബെൽറ്റ് ഗ്രൂപ്പിസം ഫേവറിറ്റിസം നെപ്പോട്ടിസം.